നമസ്കാരം കൂട്ടുകാരെ, നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ജ്യാമിതി അതായത് ജോമെട്രി എന്ന ശാഖയിലെ തൊടുവരകൾ അഥവാ സ്പർശരേഖ അതായത് ടാൻജൻസ് എന്ന പാഠമാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ ഉള്ളടക്കം: ആദ്യമായി എന്താണ് തൊടുവരകൾ, രണ്ടാമതായി വൃത്തവും ഒരു നേർ രേഖയും, മൂന്നാമതായി സാമാന്യ തത്വങ്ങളും അവയുടെ തെളിവുകളും, നാലാമതായി അന്തർവൃത്തങ്ങൾ, അവസാനമായി ഒരു ചെറിയ ഗൃഹപാഠം. എന്തിനാണ് കൂട്ടുകാരെ നാം ഈ പാഠം പഠിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡിയിങ് ദിസ് ടോപ്പിക്? കൂട്ടുകാരെ, നാം എല്ലാവരും ചെറുപ്പത്തിൽ ഒരു കയറിൽ കല്ല് കെട്ടിയിട്ട് വൃത്തത്തിന്റെ ആകൃതിയിൽ കറക്കി കളിച്ചിട്ടുണ്ടാകും. എന്താണ് സംഭവിക്കുക നാം ഈ കയറ് കയ്യെന്ന് വിട്ടാൽ? ഏത് പാതയിലൂടെയാണ് കല്ല് പിന്നീട് സഞ്ചരിക്കുക? ഇവയെല്ലാം മനസ്സിലാക്കാൻ നമ്മെ തൊടുവരകളുടെ അറിവ് സഹായിക്കുന്നതാണ്. അടുത്തതായി, ശാസ്ത്രജ്ഞന്മാര് എങ്ങനെയാണ് ഒരു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിനു മുമ്പേ അവയുടെ പാത നിശ്ചയിക്കുന്നത്? ഇതിൽ തൊടുവരകളുടെ അറിവ് വളരെ അധികം സഹായപൂർവമാണ്. അതിനാൽ കൂട്ടുകാരെ, നാം ഇന്ന് തൊടുവരകളെ പറ്റി പഠിക്കുന്നതാണ്. എന്താണ് തൊടുവരകൾ അഥവാ സ്പർശരേഖ? നിർവചനം അതായത് ഡെഫിനിഷൻ: വൃത്തപരിധിയെയോ ഖണ്ഡത്തെയോ മുറിക്കാതെ സ്പർശിച്ച് കടന്നു പോകുന്ന രേഖ. ഈ കാര്യം നമ്മൾക്ക് ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമായി കാണാവുന്നതാണ്. ഓ വൃത്തകേന്ദ്രമായ വൃത്തത്തിൽ പി എന്ന ബിന്ദുവിലൂടെ എ ബി എന്ന നേർരേഖ വൃത്തത്തെ സ്പർശിച്ച് കടന്നു പോകുന്നതാണ്. അതിനാൽ എ ബി എന്ന നേർരേഖ ഈ വൃത്തത്തിൻ്റെ തൊടുവര ആണ്. നാം ഇനി ഒരു നേർരേഖ വൃത്തത്തെ എത്ര സ്ഥലത്ത് ഖണ്ഡിക്കാം എന്ന് നോക്കാം. കൂട്ടുകാരെ, പി ക്യു എന്ന നേർരേഖ വൃത്തത്തെ ഒരു സ്ഥലത്തും ഖണ്ഡിക്കുന്നില്ല. എ ബി എന്ന നേർരേഖ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ സ്പർശിച്ച് കടന്നു പോകുന്നതാണ്. എ ബി വൃത്തത്തിൻ്റെ തൊടുവരയാണ്. ആർ എസ് എന്ന നേർരേഖ രണ്ട് ബിന്ദുകളിൽ ഖണ്ഡിച്ച് പോകുന്നതാണ്. അതിനാൽ കൂട്ടുകാരെ, ഒരു നേർരേഖ ഒരു വൃത്തത്തിൽ ഒരു സ്ഥലത്തും ഖണ്ഡിക്കാതെ കടന്നു പോകാം അഥവാ ഒരു ബിന്ദുവിൽ സ്പർശിച്ച് കടന്നു പോകാം അഥവാ രണ്ട് ബിന്ദുകളിൽ ഖണ്ഡിച്ച് കടന്നു പോകാവുന്നതാണ്. നാം ഇനി മറ്റൊരു ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ ക്യൂയുടെ സ്ഥാനത്തിനു മാത്രം മാറ്റം വരുത്തി പിയിലെ കോണ് വലുതാക്കി ചിത്രം നോക്കാം. പിയിലെ കോണ് സ്വൽപ്പം വലുതാക്കി. ക്യു എന്ന ബിന്ദു പിയിനോട് സ്വൽപ്പം അടുക്കുന്നു. പിയിലെ കോണ് വലുതാക്കുന്തോറും ക്യു എന്ന ബിന്ദു പിയിനോട് അടുക്കുന്നു. പിയിലെ കോണ് വലുതാക്കുന്തോറും ക്യു എന്ന ബിന്ദു പി എന്ന ബിന്ദുവിനോട് അടുക്കുന്നു. ഇത് നാം ചിത്രങ്ങളിൽ വ്യക്തമായി കണ്ടു. പിയിലെ കോണ് 90 ഡിഗ്രി ആകുമ്പോൾ ഈ വര വൃത്തത്തിൽ ഖണ്ഡിക്കുന്ന മറ്റൊരു ബിന്ദുവുമില്ല. അതായത് ക്യു എന്ന ബിന്ദു പി എന്ന ബിന്ദുവിനോട് യോജിച്ചു ചേരുന്നു. അതിനാൽ ഈ വര പിയിലെ തൊടുവരയാണ്. മുൻപത്തെ ചിത്രത്തിൽ നിന്നും പഠിച്ച സാമാന്യ തത്വം: വൃത്തത്തിലെ ഏതെങ്കിലും ബിന്ദുവിലൂടെ ആരത്തിനു ലംബമായി വരയ്ക്കുന്ന വര ആ ബിന്ദുവിലെ തൊടുവരയാണ്. മറ്റൊരു സാമാന്യ തത്വം: വൃത്തത്തിൻ്റെ ഏത് തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരത്തിനു ലംബമാണ്. കൂട്ടുകാരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. രണ്ടാമത്തെ സാമാന്യ തത്വം നാം ആദ്യത്തെ സാമാന്യ തത്വത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നാം ഇനി വൃത്തത്തിനു പുറമെ ഒരു ബിന്ദുവിൽ നിന്നും തൊടുവര വരയ്ക്കാൻ നോക്കാം. പി എന്ന ബിന്ദുവിൽ നിന്നും നാം ഒരു തൊടുവര ഓ വൃത്തകേന്ദ്രമായ വൃത്തത്തിൽ വരയ്ക്കാം.
വേണ്ടത് തൊടുവരയായതിനാൽ മുകളിലത്തെ കോണ് മട്ടമായിരിക്കണം. ഇത് നാം മുൻപത്തെ സാമാന്യ തത്വത്തിൽ കണ്ടതാണ്. അതിനാൽ ചുവട്ടിലെ വര കർണമായ മട്ടത്രികോണമാണ് വേണ്ടത്. അതിന് ഒരു അർദ്ധവൃത്തം വരയ്ക്കാം. നമുക്കാവശ്യമായ മട്ടത്രികോണം കിട്ടാൻ ഈ വൃത്തവും അർദ്ധവൃത്തവും ഖണ്ഡിക്കുന്ന ബിന്ദു എടുക്കണം. ഈ ചിത്രത്തിൽ ക്യു ആണ് ആ ബിന്ദു. നമുക്കാവശ്യമായ തൊടുവര പി ക്യു ആണ്. കൂട്ടുകാരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. അർദ്ധവൃത്തം മുകളിലേക്ക് വരച്ചതുപോലെ താഴേക്കും വരയ്ക്കാമായിരുന്നില്ലേ? അതെ, നാം താഴേക്കും അർദ്ധവൃത്തം വരയ്ക്കാം. അതായത് വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ആ രണ്ട് തൊടുവരകളും തുല്യ നീളം ആയിരിക്കും. നാം മുൻപേ കണ്ടതുപോലെ പി എന്ന ബിന്ദുവിൽ നിന്നും രണ്ട് തുല്യ തൊടുവരകൾ പി എയും പി ബിയും വരച്ചു. ഇനി നാം പി എ പി ബിന് സമമാണെന്ന് തെളിയിക്കണം. പി എയും പി ബിയും തൊടുവര ആയതിനാൽ കോണ് പി എ ഒ കോണ് പി ബി ഒയും 90 ഡിഗ്രി ആണ്. അതായത് ത്രികോണം ഒ എ പിയും ത്രികോണം ഒ ബി പിയും മട്ടത്രികോണമാണ്. അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് പി എ സമം ഒ പിയുടെ വർഗത്തിൽ നിന്നും ഒ എയുടെ വർഗം കുറച്ച തുകയുടെ വർഗമൂല്യം, അതായത് പി എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ. അതുപോലെ പി ബി സമം ഒ പിയുടെ വർഗത്തിൽ നിന്നും ഒ ബിയുടെ വർഗം കുറച്ച തുകയുടെ വർഗമൂല്യം, അതായത് പി ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. ഒ എ ഒ ബി വൃത്തത്തിൻ്റെ ആരങ്ങൾ ആയതിനാൽ ഒ എ ഒ ബിന് സമമാണ്. അതായത് പി എ സമം സ്ക്വയർ റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ സമം പി ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. ഇക്കാര്യം ഒരു സാമാന്യ തത്വമായി എഴുതാം. വൃത്തത്തിന് പുറത്തുള്ള ഏത് ബിന്ദുവിൽ നിന്നും രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ബിന്ദുവിൽ നിന്നുള്ള ഈ തൊടുവരകളുടെ നീളം തുല്യമാണ്. അടുത്തതായി തൊടുവരയും കോണും പഠിക്കാം. ഒ എ പി ബി എന്ന ചതുർഭുജത്തിൽ രണ്ട് കോണുകൾ മട്ടമാണല്ലോ. അവയുടെ തുക 90 ഡിഗ്രി. കോണ് പി എ ഒയും കോണ് പി ബി ഒയും. അപ്പോൾ മറ്റു രണ്ട് കോണുകളുടെ, അതായത് കോണ് എ ഒ ബിയും കോണ് എ പി ബിയും തുക 180 ഡിഗ്രി ആകണമല്ലോ. കാരണം ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ എല്ലാം തുക 360 ഡിഗ്രി ആണ്. ഇപ്പോൾ നാം കണ്ടത് എന്താണ്? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ചാപത്തിൻ്റെ കേന്ദ്ര കോണും ഈ ബിന്ദുക്കളിലെ തൊടുവരകൾക്കിടയിലുള്ള കോണും അനുപൂരകമാണ്. നാം ഇനി പഠിക്കാൻ പോകുന്നത് ഉള്ളിലെ വൃത്തങ്ങൾ അഥവാ അന്തർവൃത്തങ്ങൾ, അതായത് ഇൻസെൻറ്റർ. വൃത്തത്തിൻ്റെ ആരങ്ങൾ ഈ പൂർത്തീകരിക്കാത്ത ത്രികോണത്തിൻ്റെ വശങ്ങൾക്കു ലംബമാണ്. അതായത് വൃത്തകേന്ദ്രം ഈ രണ്ട് വശങ്ങളിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കണം. അപ്പോൾ അത് ഇവയുടെ ഇടയിലുള്ള കോണിൻ്റെ സമഭാജിയിലാണ് സ്ഥിതി ചെയ്യുക. അങ്ങനെ മൂന്ന് കോണിൻ്റെയും സമഭാജികൾ വൃത്തകേന്ദ്രത്തിൽ ഖണ്ഡിക്കുന്നു. ഈ ബിന്ദുവിനെ, അതായത് നമ്മുടെ ചിത്രത്തിൽ പി എന്ന ബിന്ദു, നമ്മൾ ഈ ത്രികോണത്തിൻ്റെ
അന്തർവൃത്ത കേന്ദ്രം അതായത് ഇൻസെൻറ്റർ എന്ന് വിളിക്കും. ഈ വൃത്തത്തെ ത്രികോണത്തിൻ്റെ അന്തർവൃത്തം അതായത് ഇൻസർക്കിൾ എന്നാണ് പറയുക. കൂട്ടുകാരെ, ഇനി ഒരു ചെറിയ ഗൃഹപാഠം. പ്രശ്നം: ചിത്രത്തിൽ എ ബി, ബി സി, സി എ എന്നീ വരകൾ പി ക്യു ആർ എന്നീ വൃത്തത്തിലെ ബിന്ദുക്കളിൽ തൊടുന്നു. എ ബി സി എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എ പിയും ബി ക്യുവും സി ആറിൻ്റെയും തുകയുടെ രണ്ടിരട്ടി ആണെന്ന് തെളിയിക്കുക. ഒരു ചെറിയ സൂചന തരാം. വൃത്തത്തിൻ്റെ പുറമേ നിന്നുള്ള ഏത് ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന തൊടുവരയുടെ നീളം തുല്യമാണ്. നാം ഇന്ന് പഠിച്ച പാഠങ്ങളുടെ സംഗ്രഹം. ആദ്യമായി ഇന്ന് നമ്മൾ ഇവിടെ തൊടുവരകൾ എന്താണെന്ന് മനസ്സിലാക്കി. രണ്ടാമതായി ഒരു നേർരേഖ വൃത്തത്തെ എത്ര സ്ഥലത്ത് ഖണ്ഡിക്കുന്നു എന്ന് പഠിച്ചു. നമ്മൾ പഠിച്ച സാമാന്യ തത്വങ്ങൾ നോക്കാം. ആദ്യമായി വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ ആരത്തിനു ലംബമായി വരയ്ക്കുന്ന വര ആ ബിന്ദുവിലെ തൊടുവരയാണ്. രണ്ടാമത്തെ സാമാന്യ തത്വം: വൃത്തത്തിൻ്റെ ഏത് തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരത്തിന് ലംബമാണ്. മൂന്നാമത്തെ സാമാന്യ തത്വം: വൃത്തത്തിന് പുറത്തുള്ള ഏതു ബിന്ദുവിൽ നിന്നും രണ്ട് തൊടുവരകൾ വരയ്ക്കാം. ബിന്ദുവിൽ നിന്നുള്ള ഈ തൊടുവരകളുടെ നീളം തുല്യമാണ്. നാലാമത്തെ സാമാന്യ തത്വം: വൃത്തത്തിലെ രണ്ട് ബിന്ദുകൾ യോജിപ്പിക്കുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണും ഈ ബിന്ദുകളിലെ തൊടുവരകൾക്കിടയിലുള്ള കോണും അനുപൂരകമാണ്. അവസാനമായി നമ്മൾ പഠിച്ചത് അന്തർവൃത്തം എന്താണ്. ഇന്ന് നാം പഠിച്ച തൊടുവരകൾ അഥവാ സ്പർശരേഖ, അവയുടെ സാമാന്യ തത്വങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.